അസലാ ലൈക്കു വരഹമുല്ലാ വാത്ത ബസ്മല്ല അലഹമുല്ലാ വസ്ലാത്തു വസ്സലാ അല്ലാ റസൂല ഇത്തക്കുള്ള പ്രിയ സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കുവാൻ എന്നെയും നിങ്ങളെയും സഗൗരവം വസൂയത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കൈങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരൻ്റെ ചോദ്യം മരണാസന്നനായ ആളുകൾക്ക് ദിക്കൃദ്വാര തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെ വിധി എന്താകുന്നു എന്നുള്ളതാണ് ഇമാം അബൂദാവൂദ് അബൂദാവുദ്റമത്തല്ലാഹി അലിഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീദിൽ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലിഹി വസ്ലം പഠിപ്പിക്കുന്നത് മങ് ഖാന ആഹിർ കലാമിഹി ല ഇലാഹ ഇല്ലാ ദഹൽ ജന്ന ഒരാളുടെ അവസാന വാചകം ല ഇലാഹ ഇല്ലല്ലാ എന്ന കലിത്തോഹി ഇതായി തീർന്നാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ റസൂൽ അള്ളാഹി സാഹു അലി വസ്ലാം പഠിപ്പിച്ച ഏറ്റവും പ്രഫലമായ സുന്നത്ത് മരണാസന്നനായ ആളുടെ അരികിലിരുന്ന് അയാളെ കൊണ്ട് പരമാവധി ല ഇലാഹിഇ ഇല്ലല്ലാ എന്ന് പറയിക്കലാണ് റസൂൽ സ്വഹു അലി വസ്ലം പറയുന്നതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ഹദീസിൽ കാണാൻ പറ്റും ലഖ്നു മൗത്താഖും ലാ ഇലാഹ ഇല്ലല്ലാ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെടുന്നവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കൊടുക്കുക അപ്രകാരം ല ഇലാഹെ എന്ന് ഉച്ചരിച്ച് ഒരാൾ മരണപ്പെടുന്നുവെങ്കിൽ അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാവുന്നതാണ് എന്ന് നേരത്തെ ഉള്ള ഹദീഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ ഇമാം ഇമാഹമ്മദ് അബുദാവൂദ് ഇബനി മാജ തുടങ്ങിയവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഇക്റൌ സൂറത്ത് യാസീൻ അലാ മൗത്താക്കും നിങ്ങളിൽ നിന്ന് മരണപ്പെടുന്നവരുടെ അടുക്കൽ വെച്ച് യാസീൻ ഒദ്വീൻ എന്ന ഹദീഫ് അതിൻ്റെ പരമ്പരയിൽ ദുർബലതയുണ്ട് എന്ന് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിൻ്റെ അഹ്കാമൽ ജന ഇസ് പേജ് പന്ത്രണ്ടിൽ നിരൂപണം ചെയ്തതായി കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ മരണാസന്നനായ ആളുകളുടെ അരികിൽ വെച്ച് യാസീൻ ഓതുക എന്ന സമ്പ്രദായം പ്രവാചക സുല്ലാഹു അലൈഹി സ്വലം എന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ ബലഹീനതയുണ്ട് അവ തെളിവിന് കൊള്ളാത്തതാണ് എന്ന് മനസ്സിലാക്കാം ഏറ്റവും അവസാനമായി തൻ്റെ ജീവിതത്തിൽ നിന്ന് റൂഹ് പിരിയുന്ന സന്ദർഭത്തിൽ ഒരാൾക്ക് ല ഇലാഹി പറയാൻ കഴിയുന്ന രൂപത്തിൽ അവസാന ശ്വാസം വലിക്കുന്നതുവരെയും ലാ ഇലാഹി ഇല്ലല്ലാ എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യതയാണ് അള്ളാഹു നമ്മെ കലിമത്ത് തോഹീദിൻ്റെ ആളുകളായി ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ കാമിലായമാനോടുകൂടി മരിക്കാനുള്ള തോഫീഫ് അള്ളാഹു സുബഹാൻ ഹുതല നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും നൽകി നാളെ പാരത്രിക ആലോകത്ത് അമ്പയാക്കളും മൗലിയാക്കളും സലഫുസാലികളും സുദ്ദീക്കളും ഷുഹതാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫ കൂടി നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആഹിറുദ്വാനഹിർബുലാലമീൻ അസ്ലാ അലൈക്കും വരഹമുലാഹി വാത്ത